السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، പതിനാല് നാല് 2017 സഖാഫത്തുൽ ഇസ്തിമാ, നല്ല ശ്രോതാവാകുക എന്ന ശീർഷകത്തിൽ യു എ ഇ ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ, ഫലപ്രദമാക്കട്ടെ. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എണ്ണി ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്തതാണ്. വൈൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, ആ അനുഗ്രഹങ്ങളിൽ എടുത്തു പറയേണ്ടതാണ് കേൾവി എന്ന് പറയുന്ന അതിമഹത്തായ അനുഗ്രഹം. അല്ലാഹു തആല പറയുന്നു, വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ഷൈഅൻ വജഅല ലക്കും സംഅ വൽ അബ്സാറ വൽ അഫ്ഇദത ലഅല്ലക്കും തശ്കുറൂൻ. നിങ്ങൾക്ക് ഒന്നും അറിയാത്ത രൂപത്തിലാണ് നിങ്ങളുടെ മാതാക്കളുടെ ഗർഭപാത്രത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഉള്ള പിറവി. അവൻ നിങ്ങൾക്ക് കേൾവി ശക്തിയെ തന്നു, കാഴ്ചശക്തിയെ തന്നു, ചിന്താശേഷിയെ തന്നു, നിങ്ങൾ അവന് നന്ദി പ്രകടിപ്പിക്കുന്നവനാകാൻ വേണ്ടി. ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞ അനുഗ്രഹമാണ് കേൾവി എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ അനുഗ്രഹം, കാഴ്ചശക്തി, അതിൻ്റെയൊക്കെ മഹത്വം നമുക്ക് വർണ്ണിച്ചു തീർക്കാൻ കഴിയാത്തതാണ്. അതിന് നാം റബ്ബിന് നന്ദി പ്രകടിപ്പിക്കണം. അള്ളാഹു നൽകിയ കേൾവി ശക്തിക്ക് നന്ദി പ്രകടിപ്പിക്കൽ, അവനിഷ്ടപ്പെട്ടതു മാത്രം കേൾക്കുക, അവന് തൃപ്തിയുള്ളത് മാത്രം അവൻ തന്ന കണ്ണുകൊണ്ട് കാണുക. നമ്മുടെ കേൾവിയും കാഴ്ചയുമൊക്കെ അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട്. ഹൃദയത്തിൽ ഉള്ള ചിന്തകൾ വരെ അള്ളാഹു മനസ്സിലാക്കുന്നുണ്ട്. ഖുർആൻ പറയുന്നത്, ഇന്നസ് സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിശ്ചയം നിന്റെ കേൾവി, നിന്റെ കാഴ്ച, നിന്റെ ഹൃദയത്തിലെ ചിന്തകൾ, അതിനെക്കുറിച്ചൊക്കെ അള്ളാഹു നാളെ വിചാരണ ചെയ്യപ്പെടും. നാം ഒരു നല്ല കേൾവിക്കാരനാകുക, അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ. എങ്ങനെയാണ് ഒരു നല്ല കേൾവിക്കാരനാകുക? പരിശുദ്ധമായ ഇസ്ലാം നമ്മളോട് അത് പറഞ്ഞതാണ്. നിങ്ങൾ നല്ല കേൾവിക്കാരനാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തിരുനബിയോട് സംസാരിക്കാൻ വന്ന ഒരു മഹിളാരത്നത്തിൻ്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്തുൽ മുജാദലയിൽ അവൾ തിരുനബിയോട് അവളുടെ ഭർത്താവിനെക്കുറിച്ച് ആവലാതി പറയാൻ വേണ്ടി വന്നതാണ്. പ്രിയ പത്നി ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ആ സംഭവം പറയുന്നത് ഇങ്ങനെയാണ്. ഖാലത്, അൽഹംദുലില്ലാഹില്ലദി വസിഅ സംഉഹു അൽ അസ്വാത്ത്, ലഖദ് ജാഅത്തുൽ മുജാദലത്തു ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുകല്ലിമുഹു. നബി തങ്ങളുടെ അടുക്കൽ അവളുടെ ഭർത്താവിനെ കുറിച്ച് ആവലാതി പറയാൻ വന്ന സ്ത്രീയുടെ ശബ്ദം ശ്രദ്ധാപൂർവം കേട്ട റബ്ബിനെ ഞാൻ പ്രത്യേകം സ്തുതിക്കുകയാണ്. അവള് നബിതങ്ങളോടാണ് പറയുന്നത്, ഞാൻ നബിതങ്ങളുടെ അടുത്തുണ്ട്, പക്ഷേ അവൾ പറയുന്ന ആ രഹസ്യം ഞാൻ കേൾക്കാത്ത വിധത്തിൽ തങ്ങളുടെ കാതുകളിൽ അവൾ മന്ത്രിക്കുകയാണ്. പക്ഷേ അവളുടെ ആ ആവലാതി ലോകരക്ഷിതാവായ അള്ളാഹു കേൾക്കുകയാണ്. ഉടനെ ആ സമയത്ത് അള്ളാഹു അതിന് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയാണ്. ഖദ് സമിഅ അല്ലാഹു ഖൗല അല്ലതീ തുജാദിലുക ഫീ സൗജിഹ വ തഷ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമ ഇന്നല്ലാഹ സമീഉൻ ബസീർ. തിരുനബിതങ്ങളും ആ സ്ത്രീയും നടത്തിയ രഹസ്യമായ ചർച്ച തൊട്ടടുത്തുള്ള ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പോലും കേട്ടിട്ടില്ലെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല അത് കേൾക്കുകയാണ്. അവളുടെ പ്രശ്നം അള്ളാഹു പരിഹരിച്ചു കൊടുക്കുകയാണ്. ഈ മഹിളാരത്നം ബീവി ഖൗല ബിന്ദു സഅലബ റളിയല്ലാഹു അൻഹയാണ്.
അവളുടെ ആ ചെറിയ പതിഞ്ഞ സ്വരത്തിലുള്ള ശബ്ദം അള്ളാഹു തആല കേട്ട് ഉടനെ അവൾക്ക് മറുപടി കൊടുത്തു. മഹാനായ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹും പ്രമുഖരായ സഹാബികളും കൂടെ ഒരിടത്തേക്ക് നടന്നു പോകുമ്പോൾ വഴിവക്കിൽ വെച്ച് ഒരു സ്ത്രീ ഉമർ റളിയല്ലാഹുവിനെ വിളിച്ചു നിർത്തി. ഉമർ റളിയല്ലാഹു അൻഹു ആ സ്ത്രീയുടെ സംസാരം കാതുകൂർപ്പിച്ച് കേട്ടുനിന്നു. ആ സ്ത്രീയുടെ സംസാരം കാതുകൂർപ്പിച്ച് കുറേ സമയം കേട്ടുനിന്നു. ഈ കേൾവി കൂടെയുള്ളവരെ അസ്വസ്ഥരാക്കി. അവർ മടങ്ങി വന്നപ്പോൾ ഖലീഫയോട് പറഞ്ഞു, ഹബസ്ത റിജാലാത്തി ഖുറൈഷിൻ അലാ ഹാദിഹിൽ അജൂസ്, ഈ വൃദ്ധയ്ക്ക് വേണ്ടി പ്രമുഖരായ ആളുകളൊക്കെ അങ്ങ് വഴിയിൽ നിർത്തുകയാണോ? മഹാനായ ഖലീഫ ആ സന്ദർഭത്തിൽ പറഞ്ഞത്, വൈലക്, നിനക്ക് നാശം. വഹൽ തദരീമൻ ഹാദിഹി, ഇപ്പോൾ എന്നോട് വന്ന് സംസാരിച്ച ആ മഹദി ആരാണ് എന്ന് നിനക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല. ഖലീഫ പറഞ്ഞു, ഹാദിഹി ഇംറഅത്തുൻ സമിഅ അല്ലാഹു ശക്വാഹ മിൻ ഫൗഖി സബ്അ സമാവാത്, ഇത് ഖൗല ബിന്ത് സൈലബയാണ്. അവളുടെ സംസാരം ആവലാതി ഏഴാകാശത്തിൻ്റെ മുകളിൽ നിന്ന് റബ്ബ് നേരിട്ട് കേട്ട് റബ്ബ് അതിന് ഉത്തരം നൽകിയവളാണ്. വല്ലാഹി ലൗ ലം തൻസറിഫ് അന്നി ഇല ലൈലി മൻസറഫ്തു അൻഹ, ആ മഹദിയുടെ സംസാരം രാവേറെ ചെല്ലുവോളവും അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ അവരുടെ മുമ്പിൽ രണ്ട് കാതുകളും തുറന്നു പിടിച്ച് അവരുടെ സംസാരത്തിനു വേണ്ടി കാത്തു നിൽക്കുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കൽ, ഒരാൾ വന്ന് നമ്മളോടൊരു വിഷയം പറയുമ്പോൾ അതിന് കാതുകൊടുക്കൽ, അത് നമ്മുടെ ബാധ്യതയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ സമിഅത്തല്ലാഹു യഖൂൽ, അല്ലാഹു പറയുന്നതായിട്ട് നീ കേട്ടാൽ, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ എന്ന സംബോധന നീ കേട്ടാൽ, അപ്പോൾ നീ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ആ ശേഷം പറയാൻ പാകുന്ന വിഷയം അത് നിനക്കുള്ള ഒരു നന്മ നിന്നോട് കൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നിന്നിൽ നിന്നുള്ള ഒരു തിന്മ നിന്നെ തൊട്ട് വിരോധിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഭംഗിയോടുകൂടി സംസാരിക്കും. വളരെ ശ്രദ്ധാപൂർവം തങ്ങളോട് പറയുന്നത് സാഗൂദം കേട്ടു നിൽക്കുകയും ചെയ്യും. തങ്ങളുടെ ഭാര്യമാരുടെ സംസാരങ്ങളൊക്കെ തങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് അവരോട് ഉപദേശം തേടുമായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ബന്ധവും സ്നേഹവും ഊഷ്മളമാകാൻ അത് വല്ലാതെ ഉപകരിക്കും. എന്നെ എൻ്റെ ഭർത്താവ് പരിഗണിക്കുന്നുണ്ട്, എൻ്റെ വാക്കുകൾ വിലക്കെടുക്കുന്നുണ്ട് എന്ന് ഭാര്യയ്ക്ക് തോന്നണം. അതുപോലെ തന്നെ മാതാപിതാക്കൾ അവരുടെ മക്കളുടെ സംസാരത്തിനു ചെവി കൊടുക്കണം. അവരുടെ ആവശ്യങ്ങൾ പറയാൻ അവരെ പ്രേരിപ്പിക്കണം. പറഞ്ഞു തുടങ്ങുന്നതിൻ്റെ മുമ്പ് നിൻ്റെ സംസാരം ഒന്ന് നിർത്തുമോ എന്ന ആ ശൈലി നമുക്കൊരിക്കലും പാടുള്ളതല്ല. ഒരു സദസ്സിലിരിക്കുമ്പോൾ ആ സദസ്സിനോടുള്ള മര്യാദകൾ നമ്മൾ പാലിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ആരെങ്കിലും വന്ന് സംസാരിച്ചാൽ, അത് ചെറിയവരാവട്ടെ വലിയവരാവട്ടെ, അവർക്ക് വേണ്ടി തങ്ങൾ ഒഴിഞ്ഞു നിൽക്കും. തങ്ങളുടെ അടുക്കൽ തങ്ങളുടെ സഹാബാക്കളിൽ പെട്ട ഉത്ബത്ത് ബിനു റബീഅ സംസാരിക്കാൻ വേണ്ടി വന്നപ്പോൾ തങ്ങൾ അവർക്ക് വേണ്ടി ചെവി കൊടുത്തു, എന്നിട്ട് പറയുന്നത് മുഴുവനും കേട്ടു. ശേഷം ചോദിച്ചു, അഫറഖ്ത യാ അബൽ വലീദ്, നിൻ്റെ സംസാരം കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ ഫസ്മഅ മിന്നി, ഇനി ഞാൻ പറയുന്നത് നീ കേൾക്ക്. ഇതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി. എത്ര തിരക്കുണ്ടെങ്കിലും ഏതു ചെറിയവർ വന്നാലും അവർക്ക് വേണ്ടി തങ്ങൾ ചെവി കൊടുക്കും. നമ്മൾ നമ്മുടെ ഒരു സദസ്സിൽ പങ്കെടുക്കുമ്പോൾ, ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ഈ രീതി നമ്മളും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമുക്ക് ആ പറയുന്നത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കും. അവരിൽ നിന്ന് പല പാഠങ്ങളും നമുക്ക് പഠിക്കാൻ കഴിയും. പണ്ഡിതന്മാരുടെ സദസ്സിലൊക്കെ ഇരിക്കുമ്പോൾ
നാം സംസാരിക്കുക ആവരുത് സമയം ചെലവഴിക്കേണ്ടത്, മറിച്ച് നാം നല്ല കേൾവിക്കാരനാകണം. അപ്പോൾ നമുക്ക് അവരിൽ നിന്ന് പലതും ഒപ്പിയെടുക്കാൻ, പകർത്തിയെടുക്കാൻ സാധിക്കും. നല്ല ശ്രദ്ധാപൂർവം കേൾക്കുമ്പോഴേ നമുക്ക് ആ കേൾക്കുന്നത് മനസ്സിൽ പതിയുകയുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ജുമാ ഖുത്ബയൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് അതിന് വലിയ പ്രതിഫലം നൽകും. മൻ ഗസ്സല യൗമൽ ജുമഅത്തി വഖ്തസൽ സുമ്മ ബക്കറ വബ്തകർ വമശാ വലം യർകബ് വദനാ മിനൽ ഇമാമ ഫസ്തമഅ വലം യൽഗു കാന ലഹു ബികുല്ലി ഖുത്വത്തിൻ അമലു സനത്തിൻ അജ്റു സിയാമിഹാ വഖിയാമിഹാ. നബി തങ്ങളുടെ വചനമാണ്, ജുമഅക്ക് വേണ്ടി കുളിച്ചൊരുങ്ങി അത് രാവിലെ പുറപ്പെട്ട് കാൽനടയായി പള്ളിയിലെത്തി ഇമാമിൻ്റെ അടുത്തിരുന്നു ഖുത്ബ ശ്രദ്ധിച്ച് കേട്ടു, മറ്റു പൊഴിവാക്കുകളൊന്നും പറഞ്ഞില്ല എങ്കിൽ ഓരോ ചവിട്ടടിക്കനുസരിച്ചും ഒരു വർഷം അവൻ പകലിൽ നോമ്പനുഷ്ഠിക്കുകയും രാത്രി നിസ്കരിച്ചതിൻ്റെയും പ്രതിഫലം അള്ളാഹു അവൻ നൽകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അള്ളാഹു നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. നാം ഒരു നല്ല കേൾവിക്കാരനായി, നമ്മുടെ ഭാര്യ പറയുന്നത് ശ്രദ്ധാപൂർവം നാം കേട്ടു, നാം പറയുന്നത് അവരും കേട്ടു, മക്കളുടെ സംസാരത്തിന് നാം ചെവി കൊടുത്തു, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ മാതൃപിതൃ ബന്ധങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, സന്താനങ്ങളോടുള്ള ആ അടുപ്പം നമുക്ക് നന്നാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ കുടുംബജീവിതം സന്തോഷകരമാകും. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ലത് കേൾക്കാനും നല്ലത് പറയാനും ജീവിതത്തിൽ അത് ഉൾക്കൊള്ളാനും നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലുമൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചൊരിയട്ടെ. ഭരണകർത്താക്കൾക്ക് അള്ളാഹു ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടുപോയ രാഷ്ട്രപിതാവ് അടക്കമുള്ളവരുടെ പരലോകം അള്ളാഹു സന്തോഷമാക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.